സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ശക്തമായ മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ നൽകിയിരുന്ന റെഡ് അലേർട്ട് ഉച്ചയോടെ പിൻവലിച്ചു. അഞ്ചുതെങ്ങിൽ മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ട് മത്സ്യത്തൊഴിലാളി മരിച്ചു. ആലപ്പുഴ പള്ളിപ്പാട് 117 ഏക്കറുള്ള വൈപ്പിൻകാട് വടക്ക് പാടശേഖരത്തിൽ മട വീണു. മഴ കനത്തതോടെ മലയോര മേഖലകളിൽ ജാഗ്രത തുടരുകയാണ്. തെക്കൻ കർണാടകയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വെള്ളിയാഴ്ച വരെ അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഉച്ചയോടെ മുന്നറിയിപ്പ് പിൻവലിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 5 ജില്ലകളിൽ യെല്ലോ അലർട്ടുമായി മുന്നറിയിപ്പുകൾ പുതുക്കി. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. പ്രളയ സാഹചര്യമുണ്ടായാൽ നേരിടാൻ കേന്ദ്ര ദുരന്ത നിവാരണ സേനയെ നിയോഗിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു. അഞ്ചുതെങ്കിൽ മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ട് മത്സ്യത്തൊഴിലാളി മരിച്ചു. അഞ്ചുതെങ്ങ് പുത്തൻമണ്ണ സ്വദേശി ബാബുവാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന റോബിൻ, പ്രിൻസ് തുടങ്ങിയവരെ പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റി. എറണാകുളം പറവൂർ കുന്നുകരയിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞ് നാശനഷ്ടമുണ്ടായി. നാളെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. താഴ്ന്ന പ്രദേശങ്ങൾ, നദീതീരങ്ങൾ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മലയോര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ആലപ്പുഴ പള്ളിപ്പാട് 117 ഏക്കറുള്ള വൈപ്പിൻകാട് വടക്ക് പാടശേഖരത്തിൽ മട വീണു. ഇന്ന് കൊയ്ത്ത് തുടങ്ങാനിരുന്ന പാടത്താണ് മട വീണ് നെല്ല് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.